നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 5 അസിസ്റ്റന്റ് കമ്മീഷണർമാരുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സന്നാഹം നോക്കി നിൽക്കെ ക്രമസമാധാന ലംഘനത്തിനിടയാക്കും വിധം ഗവർണറെ നഗരത്തിൽ 3 SFI-ക്കാർ തടഞ്ഞത് ഗുരുതര സുരക്ഷാ വീഴ്ചയായി. ഗവർണറുടെ കാർ തടയുമെന്ന് രഹസ്യാന്വേഷണ റിപ്പോർട്ടുണ്ടായിരുന്നു. അതിനാൽ ഗവർണറുടെ വിമാനത്താവളത്തിലേക്കുള്ള യാത്രാ വിവരങ്ങൾ വയർലെസ്സിലൂടെ അറിയിക്കാതെ ഉന്നത ഉദ്യോഗസ്ഥർ ഫോണിലൂടെയാണ് കൈമാറിയത്. യാത്രാ വിവരം ചോർന്നതും ഗുരുതര വീഴ്ചയാണ്. ഇന്റലിജൻസിലെ 1 CI-യും SI-യുമാണ് SFI-ക്കാർക്ക് യാത്രാ വിവരം ചോർത്തി നൽകിയതെന്നാണ് അറിയുന്നത്. പോലീസ് സംഘടനയുടെ ഭാരവാഹിയാണ് ഇതിലൊരാൾ. മറ്റേയാൾ അടുത്ത കാലം വരെ നഗരത്തിലെ സ്റ്റേഷനിലെ SI ആയിരുന്നു. ഇക്കാര്യം ഇന്റലിജൻസും പോലീസും അന്വേഷിക്കുന്നുണ്ട്. ഗവർണർക്കെതിരെ കഴിഞ്ഞ ദിവസം വഴുതക്കാട് വെച്ച് കരിങ്കൊടി പ്രതിഷേധമുണ്ടായിരുന്നു. തുടർന്നാണ് അദ്ദേഹത്തിൻ്റെ യാത്രാ വിവരം വയർലെസ്സിലൂടെ പറയരുതെന്ന് ഉന്നത ഉദ്യോഗസ്ഥർ നിർദ്ദേശിച്ചത്. അസിസ്റ്റന്റ് കമ്മീഷണർമാരായിട്ടുള്ള അനുരൂപ്, ഷീൻതറയിൽ നിയാസ്, അജിത് കുമാർ, സ്റ്റുവർട്ട് കില്ലർ എന്നിവർക്കായിരുന്നു ഗവർണറുടെ സുരക്ഷാ ചുമതല. 2 ACP-മാർ ഗവർണറുടെ വാഹന വ്യൂഹത്തിനൊപ്പമുണ്ടായിരുന്നു. പേട്ടയിൽ 3 ACP-മാർ പ്രതിഷേധക്കാരെ തടയാനുണ്ടായിരുന്നു. ഇത്തരത്തിൽ വൻ പോലീസ് സന്നാഹമുണ്ടായിരിക്കെയാണ് SFI-ക്കാർ പേട്ടയിൽ ഗവർണറുടെ കാറിന് മുന്നിലേക്ക് ചാടി വീണത്. ഗവർണർ കാറിൽ നിന്നിറങ്ങിയപ്പോഴും സമരക്കാരെ നീക്കം ചെയ്യാൻ പോലീസ് സമയമേറെയെടുത്തു. പാളയത്താണ് ഗവർണർക്ക് നേരെ ആദ്യ പ്രതിഷേധമുണ്ടായത്. ജനറൽ ആശുപത്രിക്കടുത്തും പേട്ടയിലും ആവർത്തിച്ചു. പേട്ട സ്റ്റേഷന് തൊട്ടടുത്തുണ്ടായ സംഭവം പോലീസിന് നാണക്കേടായി. വിമാനത്താവളത്തിലേക്കുള്ള പാതയിൽ പോലീസിനെ വിന്യസിച്ചിരുന്നു. ഗവർണറുടെ വാഹന വ്യൂഹം കടന്നു പോകുമ്പോൾ ഇട റോഡിൽ നിന്ന് വാഹനങ്ങൾ എയർപോർട്ട് റോഡിലേക്ക് ഇറങ്ങാതിരിക്കാനും പോലീസുകാരെ നിയോഗിച്ചിരുന്നു. എന്നിട്ട് SFI-ക്കാരെ തടയുന്നതിൽ ഗുരുതര വീഴ്ചയാണുണ്ടായത്. അസാധാരണ സംഭവം 3.5 km മൂന്നാമത് SFI-ക്കാർ തടഞ്ഞതാണ് ഗവർണറെ പ്രകോപിപ്പിച്ചത്. മൂന്നാമത് പേട്ടയിൽ തടഞ്ഞതോടെ ഗവർണർ കാറിൽ നിന്ന് പുറത്തിറങ്ങി രൂക്ഷമായി പ്രതികരിച്ചു. സമരക്കാരുടെ അടുത്ത് എന്ന് ഗവർണർ ആക്രോശിച്ചത് ഇന്ത്യയിൽ അസാധാരണ സംഭവമാണ്. കേരള ചരിത്രത്തിലും അപൂർവം. തമിഴ്നാട്ടിൽ അടുത്തിടെ രാജ്ഭവന് നേരെ ബോംബെയർ ഉണ്ടായിരുന്നു. പ്രകോപനത്തിന് കാരണം സെനറ്റ് നാമനിർദ്ദേശം. കേരള കാലിക്കറ്റ് സർവകലാശാലകളിൽ സർക്കാരിൻ്റെ പാനൽ നിരസിച്ച് സ്വന്തം നിലയിൽ അംഗങ്ങളെ നിയോഗിച്ചതായാണ് ഗവർണർക്കെതിരെ SFI പ്രകോപനത്തിൻ്റെ കാരണം. ഗവർണറുടെ നാമനിർദ്ദേശത്തോടെ കേരളയിൽ 2, കാലിക്കറ്റിൽ 1 സിൻഡിക്കേറ്റ് അംഗങ്ങളെ ജയിപ്പിച്ചെടുക്കാൻ BJP-ക്ക് കഴിയുന്ന സ്ഥിതിയായി. രണ്ടിടത്തും ഇതുവരെ BJP-ക്ക് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഉണ്ടായിട്ടില്ല. കാലിക്കറ്റ് സെനറ്റിലേക്ക് ഗവർണറുടെ പ്രതിനിധികളായി നാമനിർദ്ദേശം ചെയ്യാൻ വൈസ് ചാൻസലർ വഴി സർക്കാർ നൽകിയ ശുപാർശകളിൽ 2 വിദ്യാർത്ഥി പ്രതിനിധികളെ മാത്രമാണ് ഗവർണർ അംഗീകരിച്ചത്. ഗവർണർ സ്വന്തം നിലയിൽ 18 സെനറ്റ് അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്തതോടെ കാലിക്കറ്റ് സർവകലാശാല സിൻഡിക്കേറ്റിൽ ഇടത് പ്രാതിനിധ്യം കുറയുന്ന സ്ഥിതിയായി. കേരള സർവകലാശാല സെനറ്റിലേക്ക് സർക്കാർ നൽകിയ പാനൽ ഗവർണർ അപ്പാടെ തള്ളിക്കളയുകയായിരുന്നു. കേരള കാലിക്കറ്റ് സെനറ്റ് തെരഞ്ഞെടുപ്പ് പൂർത്തിയായിട്ട് 6 മാസമായെങ്കിലും ഗവർണറുടെ നാമനിർദ്ദേശം വൈകിയത് മൂലം സിൻഡിക്കേറ്റിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല. സംസ്ഥാനത്തിൻ്റെ ഭരണത്തലവനായ ഗവർണറെ തടയുന്നതും ആക്രമിക്കാൻ ശ്രമിക്കുന്നതും IPC 124 പ്രകാരം ഗുരുതര ക്രിമിനൽ കുറ്റമാണ്. 7 വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണെന്ന് നിയമവിദഗ്ധർ പറയുന്നു. രാഷ്ട്രപതി, ഗവർണർ എന്നിവരെ തടയാനോ ഉപദ്രവിക്കാനോ ആക്രമിക്കാനോ ശ്രമിക്കുന്നവർക്കെതിരെയാണ് ഈ വകുപ്പ് ചുമത്തുക. കണ്ണൂർ വാഴ്സിറ്റിയിൽ ഗവർണർക്കെതിരെ കയ്യേറ്റമുണ്ടായപ്പോൾ ഈ വകുപ്പനുസരിച്ച് കേസെടുക്കാവുന്നതാണെന്ന് ഗവർണർ പറഞ്ഞിരുന്നു. എന്നാൽ പ്രതിഷേധക്കാർ ഗവർണറെ ആക്രമിക്കാൻ ഗൂഢാലോചന നടത്തുകയോ ഗവർണർക്ക് സമീപം എത്തുകയോ ചെയ്തിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് IPC 124 വകുപ്പ് പ്രകാരം നിലനിൽക്കില്ല എന്ന് പോലീസ് അന്ന് തീരുമാനിച്ചത്.